തമിഴ്നാട്ടിലെ മധുരയിലേക്കുള്ള തീവണ്ടി യാത്രയാണ് മഹാത്മജിയെ ഇങ്ങനെയൊരു വേഷം ധരിക്കാൻ പ്രേരിപ്പിച്ചത്. 1921 സെപ്റ്റംബർ 22 മദ്രാസിൽ നിന്നും മധുരയിലേക്ക് അദ്ദേഹം തീവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഗുജറാത്തികളുടെ ദേശീയ വേഷമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നാൽ തീവണ്ടിയിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരാകട്ടെ അല്പം മാത്രം വസ്ത്രം ധരിച്ചിരുന്ന സാധു ജനങ്ങളായിരുന്നു. ഖാദി വസ്ത്രം ധരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഗാന്ധിജി അവരെ ബോധ്യപ്പെടുത്തി. ഒരു മുണ്ട് വാങ്ങാൻ പോലും കാശില്ലാത്ത തങ്ങളെങ്ങനെ ഖാദി വാങ്ങും എന്നായിരുന്നു അവരുടെ മറുപടി. രാജ്യത്തെ ഭൂരിപക്ഷം പേരും അർദ്ധനഗ്നരായിരിക്കുമ്പോൾ തനിക്കങ്ങനെ ദേഹം മൂടിപ്പൊതിഞ്ഞ് നടക്കാൻ കഴിയും എന്ന് അദ്ദേഹം ഒരിക്കൽ എഴുതുകയുണ്ടായി. അതിനുശേഷം തൻ്റെ മേൽവസ്ത്രം ഉപേക്ഷിച്ചായിരുന്നു ഗാന്ധിജി ജീവിച്ചത്. മഹാത്മാഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്നത് സൗജന്യവും നിർബന്ധിതവുമായി നൽകേണ്ട ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വിദ്യാഭ്യാസ പദ്ധതി വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. വിവിധ തരം പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം, മാതൃഭാഷയിലൂടെയുള്ള പഠനം, തൊഴിലധിഷ്ഠിത പഠനം എന്നിവയെല്ലാം വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 1909 നവംബർ 13 മുതൽ 22 വരെയുള്ള തുടർച്ചയായ 10 ദിവസങ്ങളാണ് ഈ പുസ്തക രചനയ്ക്കായി അദ്ദേഹം ഉപയോഗിച്ചത്. സംഭാഷണ ശൈലിയാണ് പുസ്തകത്തിൻ്റെ രചന. സ്വരാജ് ആശയത്തെക്കുറിച്ചും വിദ്യാഭ്യാസം, യന്ത്രവൽക്കരണം എന്നീ ആശയങ്ങളും അതിൽ ചർച്ച ചെയ്യുന്നു. ആദ്യം ഈ പുസ്തകം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 1910 പുസ്തക പ്രസിദ്ധീകരണം നടന്നത്. 1910 ബോംബെ ഗവൺമെൻറ് ഈ പുസ്തകം നിരോധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ഹോം റൂൾ എന്ന പേരിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ദുരിതങ്ങളും കഷ്ടതകളും വിവരിക്കുന്ന ലഘുലേഖയാണിത്. 1896 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവ ഇവിടെ പ്രചരിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷ് ഇന്ത്യക്കാരുടെ ആവലാതികൾ ഇന്ത്യക്കാരോടുള്ള അഭ്യർത്ഥന എന്നതായിരുന്നു ഈ ലഘുലേഖയുടെ തലക്കെട്ട്. അതിന് പച്ച പുറം ചട്ടയായതിനാലാണ് പച്ച ലഘുലേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലും പ്രധാന നഗരങ്ങളിലും പത്രമാധ്യമങ്ങൾക്കും ഗാന്ധിജി ഇതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. അതുകാരണം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾ ലോകം അറിഞ്ഞു. 1880 ഇംഗ്ലണ്ടിൽ സസ്യാഹാര സംഘടന രൂപവത്കൃതമായിരുന്നു. സസ്യാഹാര ജീവിത രീതികൾക്ക് ഏറെ പ്രാധാന്യം നൽകിവന്ന ഈ സംഘടനയുടെ 1890 നടന്ന യോഗത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. ആ സെപ്റ്റംബറിൽ വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ ഭരണസമിതിയിലേക്ക് ഗാന്ധിജി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് സസ്യാഹാര സമ്പ്രദായത്തെക്കുറിച്ച് 10 ലേഖനങ്ങളെഴുതി. സസ്യാഹാര സംഘടനയുടെ വെജിറ്റേറിയൻ എന്ന ആനുകാലികത്തിൽ അവയെല്ലാം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പ്രസിദ്ധ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയുടെ ആശയങ്ങളോട് നീണ്ട കാലത്തെ പരിചയം ഗാന്ധിജിക്കുണ്ടായിരുന്നു. ടോൾസ്റ്റോയുടെ സ്മരണാർത്ഥം 1910 ട്രാൻസ്വാളിൽ ഗാന്ധി സ്ഥാപിച്ച ആശ്രമമാണിത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവിശ്വാസികളായ ഇന്ത്യക്കാരെ കൂടാതെ പാശ്ചാത്യരും തദ്ദേശീയരുമായ കറുത്ത വർഗ്ഗക്കാരും അവിടെ താമസിച്ചിരുന്നു. അഹിംസയും അക്രമരാഹിത്യവുമായിരുന്നു അവിടുത്തെ പ്രധാന ജീവിത ദർശനങ്ങൾ. ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ നിന്ന് 14 കിലോമീറ്റർ അകലെ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണിത്. സാമൂഹിക ജീവിതത്തിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവിടെ ആളുകളെ താമസിപ്പിച്ചത്. പൊതു നന്മയ്ക്കും അവിടെ താമസിക്കുന്നവരുടെ ക്ഷേമത്തിനും വേണ്ടിയായിരുന്നു ആശ്രമം പ്രവർത്തിച്ചിരുന്നത്. ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതിയിൽ നിന്നുമുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെയും അദ്ദേഹം ആ രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് 150 Years ഓഫ് സെലിബ്രേറ്റിംഗ് ദ മഹാത്മാ ദി സൗത്ത് ആഫ്രിക്കൻ ലെഗസി. മാധ്യമപ്രവർത്തകനായ ഫക്കീർ ഹസീൻ എഴുതിയ ഈ പുസ്തകം ഗാന്ധിജിയുടെ 150 ജന്മവാർഷിക വേളയിലാണ് പുറത്തിറങ്ങിയത്.